ഈ കാണുന്ന സൈഡിലുള്ളതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്കുള്ള എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് നാളായി തുടങ്ങിയിട്ട് അതിൻ്റെ വർക്ക് നടക്കുന്ന കാരണം റോഡ് മൊത്തം ആകെ പ്രശ്നമാണ്. ആകെ ഡൈവേർഷനും കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, ഹായ്. ബുക്സ് ആൻഡ് സ്റ്റെപ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും നിങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഇവിടെ ബാംഗ്ലൂർ ജീവിക്കുന്ന ഏതൊരു മലയാളിയുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ് രാസ്ത കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോകുക എന്നുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഒരുപാട് മനസ്സിലിട്ട് താലോലിച്ചൊരു സിനിമ ഉണ്ട് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത ആ പടം ഒന്നുകൂടി കണ്ടപ്പോൾ ആ ഒരു ആവേശം ഒരിക്കൽ കൂടി വന്നപ്പോൾ എന്തായാലും ഇത്തവണ പോയിട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഒരു ഈ ഒരു ഈവനിങ് ടൈമിൽ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതെ, അതായത് ഈവനിങ്ങിൽ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് ഏർലി മോർണിംഗ് വരെ 5 o'clock വരെയാണ് അതിൻ്റെ വർക്കിംഗ് ടൈം. അപ്പോൾ എല്ലാവരും സാധാരണ മിഡ് നൈറ്റ് ആഘോഷിക്കാനായിട്ടാണ് ഈ കഫേയിലേക്കൊക്കെ വരാറുള്ളത്. ഓക്കെ, നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നൈറ്റ് കർഫ്യൂ ആണ് ബാംഗ്ലൂർ. അതായത് 10 o'clock ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ഈവനിങ് ടൈമിലേക്കായിട്ട് വന്നിരിക്കുകയാണ്, ഒരു 6 o'clock സമയത്തേക്ക് എത്തുന്ന പോലെ. ഓക്കെ, നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്, നമ്മൾ കയറാൻ പോവുകയാണ്. ജസ്റ്റ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാണ്. അതെ അതെ, ഒരു നിയർ ബൈ 50 to 60 km ആണ് ഫ്രം ബാംഗ്ലൂർ സിറ്റി. കുറച്ച് ദൂരെയാണ്, പക്ഷേ ഒരു റൈഡ് ഇഷ്ടമുള്ളവർക്ക് ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണിത്. ഞങ്ങളൊക്കെ വന്നിട്ട് കുറേ കാലമായി വിചാരിക്കുന്നു വരണം വരണം എന്ന്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നി ഇന്ന് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് വന്നതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, എന്തായാലും പോയി കാണാം എങ്ങനെയുണ്ട് അവിടുത്തെ സെറ്റപ്പ് എന്നൊക്കെ. രസകരമാണ്, നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിലൊക്കെ. കാണാം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും വരിക, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിത് ഇവിടെ രാസ്ത കഫേയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയിട്ട് യു ടേൺ എടുത്തിട്ട് വേണം ഇവിടെ എൻട്രൻസിൻ്റെ അവിടേക്ക് തിരിച്ചെത്താൻ. നമ്മളിപ്പോൾ രാസ്ത കഫേയുടെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ പാർക്കിംഗിൽ നിന്ന് റെസ്റ്റോറൻ്റ് ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന വഴിയിൽ മൊത്തം നല്ല രസകരമായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നല്ല ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതലും ഓപ്പൺ സ്പേസാണ് അവർ ഈ നമുക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു സവിശേഷതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അടച്ചു പൂട്ടിയൊരു ഹോട്ടലിനുള്ളിൽ ഇരിക്കുന്നതിനേക്കാളും ഓപ്പണായിട്ടുള്ളൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഇവിടുന്ന് തന്നെ മ്യൂസിക് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഫോമിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ നല്ല ലൗഡ് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് അവിടെ. നമുക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ഈ കാണുന്നതാണ് മെയിൻ പാർട്ട് ഓഫ് ദ കഫേ. ഇതിൻ്റെ പുറത്തുള്ള ഓപ്പൺ സ്പേസിൽ ഹുക്കയും അതുപോലുള്ള സംഗതികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഭക്ഷണം മാത്രം ഓർഡർ ചെയ്യുന്നവർക്ക് അകത്തിരുന്ന് കഴിക്കാനാണ് അവർ ഓപ്ഷൻ കൊടുക്കുന്നത്. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇൻഡോർ ഗെയിമായ ബില്ലിയാർഡ്സ് കളിക്കാനുള്ള ഓപ്ഷനും അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്രിക്കറ്റും ഫുട്ബോളൊക്കെ മാച്ചസ് ഉണ്ടാകുമ്പോൾ അവിടെ വലിയ സ്ക്രീനിൽ ടി വി അവർ വെക്കാറുണ്ട്.
രാത്രിയിലാണ് നമ്മുടെ രാസ്ത കഫയ്ക്ക് കൂടുതൽ ഭംഗിയുള്ളത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ലൈറ്റുകളുണ്ട്. അകത്തുനിന്ന് മാത്രമല്ല പുറത്തും അതുപോലെ തന്നെ ഗാർഡനിലും എല്ലായിടത്തും അവർ കുറേ ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് വരുമ്പോൾ ആ ഇരുട്ടിൽ നമുക്ക് ആ ഒരു രാസ്ത കഫയുടെ ഭംഗി അപ്പോഴാണ് നമുക്ക് ശരിക്കും അറിയാൻ കഴിയുന്നത്. ഈ കഫേയിൽ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാൾ പെയിൻറ്റിങ്സ് ആണ്. ഇവിടെ ഈ കഫേയുടെ ആ ഓപ്പൺ സ്പേസിലെ വാളിലെല്ലാം നല്ല നല്ല പെയിൻറ്റിങ്സ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് രാസ്ത കഫേ കണ്ടു. കുറേ കാലത്തെ ആഗ്രഹം ഞങ്ങളുടെ സഫലമായി. അതെ, കുറേ കാലമായി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. വരണം വരണം, കാരണം കുറച്ച് ദൂരം കൂടിയ കാരണം ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അത് സാധിച്ചു. പറയാവുന്ന വലിയൊരു സംഭവം ഒന്നല്ല, എന്നാലും നല്ല ആംബിയൻസ് ആണ്. നമ്മള് പകല് വന്നത് കൊണ്ടായിരിക്കാം കുറച്ച് അതിന്റെ ഒരു എഫക്ട് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുന്നില്ല. രാത്രി വന്ന് ആ ലൈറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു അനുഭവം, അത് നോർമൽ ഇതാണ്. ഒരുപാട് കോസ്റ്റ്ലി ഒന്നല്ല, ഫൈൻ. പിന്നെ ഹുക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് കണ്ടത്. രസമാണ്. സത്യം പറഞ്ഞാൽ മിഡ് നൈറ്റിൽ തന്നെ വരണം, അപ്പൊ ആ രാത്രിയുടെ ആ ഒരു ഇതൊക്കെ നമ്മള് എഫക്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ വെറുതെ ഒരു ഹോട്ടലിൽ വന്ന് പോയ പോലെ എഫക്റ്റ് നമുക്ക് കിട്ടിയിരുന്നാലും ഒരു ആംബിയൻസ് നല്ല രസമുള്ള ആംബിയൻസ് ആണ്. ഒരിക്കലെങ്കിലും വന്ന് കണ്ട് ഇവിടെ വന്നിരുന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അധികം ഒരുപാട് തിരക്കൊന്നുമില്ല. ആ അതെ, സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ കേട്ടിട്ടുണ്ട് മിഡ് നൈറ്റിലാണ് ഇവിടെ തിരക്ക് എന്ന്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഇപ്പോൾ സമാധാനമായിരുന്നു, ആരും തിരക്കൊന്നുമില്ല, സമാധാനമായി. അതെ, ഭക്ഷണം കഴിച്ച് സമാധാനമായി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ.